നമസ്കാരം. ഈ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ? ഇയാൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പോവാൻ? ഡോളർ കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ മൊഴി ഗൗരവതരമാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുമാണ് സുധാകരൻ ഇപ്പോൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി കളങ്കിതനാണ് പോലും. മുഖ്യമന്ത്രി സ്വപ്നയെ വഴിവിട്ട് സഹായിച്ചു. ബി ജെ പിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. കേസ് അന്വേഷണം നിലച്ചാൽ പൊതു താല്പര്യ ഹർജി നൽകുമെന്നുമൊക്കെയാണ് സുധാകരൻ പിച്ചും പേയും പറയുന്നത്. ഓ, പിന്നെ സുധാകരൻ പറയാത്ത താമസമേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാൻ. എന്തെത്ര താമസിച്ചേ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അരമണിക്കൂർ മുൻപേ രാജിവെച്ചേനെ. ഇത് കേട്ടാൽ തന്നെ ആർക്കും മനസ്സിലാകും ഭരണം കിട്ടാത്തതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നിരാശയാണെന്ന്. ജയിലിൽ കിടക്കുന്ന ഒരു കേസിലെ പ്രതി പറഞ്ഞാൽ രാജിവെക്കേണ്ട സ്ഥാനമാണോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ മുഖ്യമന്ത്രി സ്ഥാനം? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ രാജിവെക്കണം? കേരളത്തിലെ ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്ര തവണ രാജിവെക്കണം? ജയിലിൽ കിടക്കുന്ന പ്രതികൾ രക്ഷപ്പെടാൻ പലതും പറയും. അത് കേട്ട് രാജിവെക്കണമെന്ന് പറയുന്നവർക്ക് ഒരുപക്ഷെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരായിരിക്കും. കുതിരവട്ടത്തും ഊളംപാറയിലും ഉള്ളവരോട് ചോദിച്ചാൽ അവർ പോലും പറയില്ല ജയിലിൽ കിടക്കുന്ന പ്രതി പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയായി ജയിലിൽ കിടക്കുന്ന സ്വപ്ന സുരേഷാണ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഡോളർ കടത്തിയെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത് അത്രേ. 2017 മുഖ്യമന്ത്രിയുടെ യു എയിലേക്കുള്ള ആദ്യ യാത്രയ്ക്കിടെ അഹമ്മദ് അൽദൌഹി എന്ന യു എ കോൺസുലേറ്റിലെ നയതന്ത്രജ്ഞൻ വഴിയാണ് വിദേശ കറൻസി കടത്തിയതെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഡോളർ കടത്തുമോ? ഇത്രയും തരം താഴുമോ ഒരു മുഖ്യമന്ത്രി, അതും പിണറായി വിജയൻ? പറയാൻ നാണമില്ലല്ലോ. ഇതൊക്കെ തെളിയിച്ചിട്ട് പറ, അപ്പോൾ വിശ്വസിക്കാം. ഇതിനൊക്കെ തെളിവുകൾ വേണ്ടേ? തെളിവില്ലാതെ എന്തൊരാരോപണമാ? തെളിയിക്ക്, തെളിയിച്ചിട്ട് രാജിവെക്കാൻ പറയൂ. അങ്ങനെ തെളിഞ്ഞാൽ അല്ലെങ്കിൽ തെളിയിച്ചാൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾ മനസ്സിൽ കാണുന്നതിന് മുൻപേ അദ്ദേഹം രാജിവെക്കും. കേന്ദ്ര ഏജൻസികൾ തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ട് പോലും ഒരു തെളിവും ഈ ആരോപണങ്ങൾക്ക് നേരത്തെയും ലഭിച്ചിട്ടില്ല. വെറും ആരോപണങ്ങൾ മാത്രം. ഇതുമാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിലും ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ പങ്കുണ്ടെന്ന് പലതവണ കേന്ദ്ര ഏജൻസികൾ മുക്കുമൂലയും അരിച്ചു പറക്കിയതാ. എന്നിട്ട് പോലും ഒരു തെളിവിൻ്റെ ഒരു തരിമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇനിയെങ്കിലും സുധാകര, മുഖ്യമന്ത്രി രാജിവെക്കുന്നത് കാത്തിരുന്ന് ഉറക്കമൊഴിയണ്ട. നിങ്ങൾ പോയി സ്വസ്ഥമായി കിടന്നുറങ്ങൂ.